എനിക്കൊരു ദിവസം ഒരു ഫോൺ കോൾ. ചേട്ടാ, ഞാനാ ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ പല ഉണ്ണികൃഷ്ണന്മാരെ നമ്മൾ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ ഞാൻ എന്താ, ഞാനൊരു സീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫവേഴ്സിന് വേണ്ടി. അപ്പോൾ അതിനൊരു വേഷമുണ്ട്. ഇപ്പം നാടകം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നാടകം ഉണ്ട്, നല്ലൊരു വേഷമാണ്. ഞാൻ വിളിക്കാം, ഒന്ന് ഓർമ്മ വെച്ചോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അതൊരു മെയ്യിലാണ്, മെയ് ഏതാണ്ട് ഒരു 10-15 മറ്റോ ആയിട്ടുള്ള നീങ്ങുന്നു. ആയിട്ടിരുന്നു, മെയ് 1st വീക്കിലോ മറ്റാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചു. ഇന്ന് വിളിച്ച് പറഞ്ഞു ചേട്ടാ അടുത്ത ദിവസം വരണം, ഇന്നൊരു സ്ഥലത്താണ് ഷൂട്ട്. ശരിയോടിയാ. അങ്ങനെ ഞാൻ ചെല്ലുന്നു ഉപ്പുമുളകിലേക്ക്. അങ്ങനെയാണ് എൻ്റെ ഒരു എൻട്രി. അപ്പോൾ ചെന്ന് ഞാൻ ചെന്നിങ്ങനെ ഉണ്ണികൃഷ്ണൻ വഴി പറഞ്ഞാണ് ഞാനവിടെ വന്നു. ഇപ്പം അയാൾ ആ സമയത്ത് വന്നു, അയാൾ എൻ്റെ വണ്ടിയിൽ ലൊക്കേഷനിലെത്തിക്കുന്നു. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് ഞാനങ്ങനെ ആണ് പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അയാൾ എനിക്ക് എൻ്റെ അത് ആദ്യം എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് ഒരു കുറേ എപ്പിസോഡ്, അധികം എപ്പിസോഡൊന്നും പോയില്ല, ഒരു 8-10 എപ്പിസോഡ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ അങ്ങനെ അത് ഭയങ്കര റീച്ചാണ് ക്യാരക്ടർ ഉണ്ടാക്കിയത്. ആ പരമ്പര ഉണ്ടാക്കിയത് വരെ ആ ക്യാരക്ടർ ഭയങ്കരമായി റീച്ചായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, അപ്പോൾ 50 വർഷം നാടകം കഴിച്ചിട്ട് നമ്മളെ ആരും അറിഞ്ഞില്ല. ഒരു ഉപ്പുമുളകും ഒരു ഉണ്ണികൃഷ്ണനും വേണ്ടി വന്നു നമ്മൾ 10 പേർ അറിയാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ണികൃഷ്ണൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനൊക്കില്ല. കാരണം ആ ഉണ്ണികൃഷ്ണനാണ് പിന്നീട് ആ ഒരു ക്യാരക്ടറാണ് പിന്നീട് എനിക്ക് അടുത്തൊരു സീരിയൽ അല്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റാർഡം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഉണ്ടാക്കി തന്നതാണ്. പിന്നീട് പലരും പല സീരിയൽ കാലം വിളിക്കാൻ, പക്ഷേ അതിനുമുമ്പ് ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഞാനൊരു 1998 മറ്റൊരു സീരിയൽ ദൂരദർശന് വേണ്ടി ചെയ്തു. അതും ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി. അതോ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അറിയുന്ന ഒരാൾ നാടകം കണ്ട ഒരാൾ തന്നെ വിളിച്ച് ചെയ്തതാണ്. പക്ഷേ അപ്പം എനിക്ക് അങ്ങനെ ഒരു സീരിയലിനോട് ഒരു ഭ്രമമോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇങ്ങനെ നടക്കുമോ എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല, ഇപ്പോഴുമില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ ആ ഇതിങ്ങനെ ഒരു 3-4 വർഷം ഇങ്ങനെ പോകുന്നു. ആ 4 വർഷം പോയി. അപ്പോൾ അതൊരു ഒരു നല്ലൊരു അനുഭവമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ്റെ ഒരു നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ എന്നെ ഞാൻ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു തൊപ്പൽ പാസി വിജയനാണ് ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാം പറയുന്നതിന് ശേഷം, പിന്നീട് ഞാൻ ഇങ്ങനെ കയറ്റി വെക്കുന്നതിന് ശേഷം, പിന്നെ അതിന് ശേഷം പിന്നെ വന്ന സംവിധായകർ ഞാനിപ്പോൾ മനോജൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, രാജീവൻ നമ്മൾ ചെയ്ത നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ വേറെ 1-3 ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളൊരു കാര്യങ്ങൾ, പക്ഷേ ഒരു ഡയലോഗ് ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്ന് പിന്നീട് എന്നോട് പറഞ്ഞു തരുന്നത് ഈ ഉണ്ണികൃഷ്ണനാണ്. ചേട്ടാ അതങ്ങനെയല്ല, നമുക്കത് ഇങ്ങനെ പറയണം എന്ന്. പക്ഷെ ഇവരെന്നോട് പറയും, ചേട്ടാ അത് ഒന്നിങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് അപ്പം പിന്നെ ഞാൻ തന്നെ മാറ്റി അതവൻ അതല്ല, ഇത് അവൻ തന്നെ പറയുന്നു, ഡയറക്ടർ തന്നെ പറയുന്നു, ചേട്ടാ അത് ഇങ്ങനെ ഒന്ന് പറ ഇങ്ങനെ ആയ. അപ്പം അങ്ങനെ എന്നോട് പിന്നെ പറയുന്ന ഒരു സംവിധായകൻ ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ അത് അയാൾ ആ ഒരു ഗ്രേറ്റ് മാൻ എന്നാണ് എനിക്ക് പറയാനൊക്കെ. എനിക്ക് അയാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഒരിക്കലും മറക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാനിപ്പോഴും ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. അവിടെ നിന്ന് പോയതിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പടവലം കുട്ടൻപിള്ള ആയി മാറുന്നു. പക്ഷേ എനിക്ക് വന്ന് അതിന് ഒരു ക്യാരക്ടറിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പം ആ ക്യാരക്ടർ ഇപ്പം പടവലം കുട്ടൻപിള്ള എന്ന് പറയുമ്പം പടവലത്തിൻ്റെ ഒരു രൂപം ആദ്യം മനുഷ്യൻ്റെ മനസ്സിലേക്കില്ല. അതോടൊപ്പം എൻ്റെ രൂപവും അങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മൊരു സാമ്യം ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നി ഉണ്ണികൃഷ്ണൻ എന്നെ തന്നെ അതിനു വേണ്ടി വിളിച്ചതെന്ന് തോന്നുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ പിന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ഈ സ്ക്രീനിൽ ഇല്ലെങ്കിൽ പോലും ഈ ബാലു എപ്പോഴും ഇങ്ങനെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കും, കുട്ടമ്പിള്ളയുടെ മോളെ കുട്ടമ്പിള്ളയുടെ മോളെ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ആ എപ്പിസോഡിൽ ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാ ഈ വരുന്ന ഏതാണ്ട് എല്ലാ എപ്പിസോഡിലും ഇയാളെക്കുറിച്ച് ഇങ്ങനെ പരാമർശമുള്ളതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഈ ഒരു രൂപം ആളുകളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. പിന്നെ അത് വളരെ രസകരമായ ഒരു ലൊക്കേഷനായിരുന്നു. ഞാനതിനു മുമ്പ് അധികം സീരിയൽ അഭിനയിച്ചിട്ടില്ല. ശ്രീമാന സംബന്ധത്തിൻ്റെയൊക്കെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് സിങ് സൗണ്ടാണ്. സിങ് സൗണ്ടാകുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ 2 ക്യാമറയാണ്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കണ്ട, ക്യാമറ നമുക്ക് വേണ്ടി ആണ് എപ്പോഴും. അപ്പോൾ നമ്മളിത് റിഹേഴ്സൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും കൃത്യമായിട്ട് ആ ഡയലോഗ് തന്നെ പറയണം എന്നുമില്ല.
അതിൻ്റെ കണ്ടൻറ്റ് കൃത്യമായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള പിന്നെ ഇംപ്രൂവൈസേഷനൊക്കെ നടത്തി എന്ത് വേണമെന്നെല്ലാം പറയാം. അതായത് കാണുന്നവർക്ക് പലർക്കും അറിയുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാലും നീലും ബിജു ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിട്ടാണ് കൂടുതലും പറഞ്ഞോട്ടെ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ് ആ ഒരു പരമ്പര. അത് നമ്മുടെ സാധാരണ ഒരു സീരിയലിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റുന്നൊന്നല്ല. അത് ഒരു നമ്മളതിന് അത് സീരിയലൈസ് വരുന്നതുകൊണ്ട് സീരിയലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നെ അത് വേറൊരു അതിനെന്തോ ഇംഗ്ലീഷ് എന്തോ പേരുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളതാണ് സംഭവമാണ്. എന്തായാലും അത് ജനങ്ങൾ ഭയങ്കരമായിട്ടെങ്കിൽ ഏറ്റെടുത്തു. അതിൻ്റെ കാരണമെന്തെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ കാസ്റ്റിംഗ് അപാരമാണ്. പിന്നെ നമ്മളെ കുടുംബമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കുടുംബം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് എന്നൊരു തോന്നലാണ്. അപ്പോൾ എല്ലാവരും അതിൽ വളരെ ആഘോഷിച്ച് ആഘോഷത്തോടെയാണ് അത് അഭിനയിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റേതായൊരു സന്തോഷമുണ്ട്.